കർഷക പോരാട്ടത്തിന്റെ ഉജ്ജ്വല സ്മരണ പുതുക്കി കരുവള്ളൂർ സമര വാർഷികം. റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന ബഹുജന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മ പുതുക്കി കരുവള്ളൂർ രക്തസാക്ഷി ദിനാചരണം. കരുവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ബഹുജന പ്രകടനത്തിലും അനുസ്മരണ പൊതുസമ്മേളനത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. കരുവള്ളൂർ രക്തസാക്ഷികളെ തീർക്കുന്ന കുണിയൻ സമരകേന്ദ്ര പരിസരത്ത് നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. ഓണക്കുന്നിൽ എത്തിയ റെഡ് വളണ്ടിയർ മാർച്ചിന് പിന്നാലെ ബഹുജന പ്രകടനവും അണിനിരന്നു. കരുവള്ളൂർ ടൗൺ ചുറ്റിയ പ്രകടനം കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയായി മാറി ബഹുജന പ്രകടനം. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർ ഗോബാക്ക് എന്നെഴുതിയ നിരവധി ബാനറുകളാണ് പ്രകടനത്തിൽ ഉയർന്നത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. December 20 സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. 77 വർഷമായി ആ ചരിത്രപരമായ പോരാട്ടം നടന്നിട്ട് ധീരരായ രക്തസാക്ഷികളും തലമാരിഴക്ക് വ്യത്യാസത്തിന് രക്ഷപ്പെട്ട് കേരളത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത സഖാവ് എ വി കൃഷ്ണമാഷനും കുതിരാമാഠനും ഉൾപ്പെടെയുള്ള ധീരരായ സമര പോരാളികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സമര പോരാട്ടത്തിൽ വെടിയേറ്റവർ, മർദ്ദനമേറ്റവർ, മരിച്ചവരും ജീവശവുമായിട്ട് മാറിയവരും ഉൾപ്പെടെ നേതാക്കളായ എം വി ജയരാജൻ, എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, സി എസ് സുജാത, പന്ന്യൻ രവീന്ദ്രൻ, ടി ഐ മധുസൂദനൻ എം എൽ എ, അഡ്വക്കേറ്റ് പി സന്തോഷ്, സി കൃഷ്ണൻ, കെ വി ബാബു, എം രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ അധ്യക്ഷനായി. കരുവള്ളൂർ സമരവാർഷികത്തിന്റെ ഭാഗമായി നവീകരിച്ച സമരസ്തൂപത്തിന്റെ ഉദ്ഘാടനം എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.